ഇന്ന് മകരവിളക്ക്. തീർത്ഥാടക ലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി ഉദിച്ചുയരും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജയോടെ ആണ് മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്യുകൊണ്ട് അഭിഷേകം നടത്തി വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുക. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ഇതിനുശേഷം പുണ്യദർശനമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കും. മകരവിളക്കിനോട് അനുബന്ധിച്ച് രാവിലെ 9 സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസിന് മന്ത്രി ഹരിവരാസന പുരസ്കാരം സമ്മാനിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സജീവ് സി വാര്യനും ഡാൻ കുര്യനും ആണ് ചേരുന്നത്. സജീവ്, ഇന്നത്തെ ഇതുവരെ പൂർത്തിയായിട്ടുള്ള ചടങ്ങുകൾ, ഇനി ശേഷിക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? തീർത്ഥാടക ലക്ഷങ്ങൾ ദർശന പുണ്യം നേടുന്ന മണിക്കൂറുകളാണ് ഇനി. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇന്നലെയാണ്. ഇന്നലെ 50,000 പേർ എന്ന് നിജപ്പെടുത്തിയിരുന്നെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ, 100,000+ പേർ ആളുകൾ എത്തി. അതിൽ കൂടുതൽ ആളുകൾ 18-ാം പടി ചവിട്ടിയ ആളുകളുടെ എണ്ണമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ സന്നിധാനത്തും പരിസരത്തുമായി എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തരത്തിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഈ തിരക്ക് ഇന്ന് വൈകിട്ട് 5 മുതൽ ഉണ്ടാകില്ല. 5 മുതലാണ് 5 മണിക്കാണ് നട തുറക്കുന്നത്. നട തുറക്കുമ്പോൾ അപ്പോൾ ദർശനം ഉണ്ടാകില്ല തീർത്ഥാടകർക്ക്. ആ സമയത്ത് ദർശനം ഉണ്ടാകില്ല. 6:00 തിരുവാഭരണ ഘോഷയാത്ര എത്തും. തിരുവാഭരണ ഘോഷയാത്ര 3 കൊണ്ടുവരുന്നത്. 1 തങ്കത്തിൽ തീർത്ത ആഭരണങ്ങളാണ് ഭഗവാന്റെ ആഭരണങ്ങൾ. 2 വെള്ളിയിൽ തീർത്ത പാത്രങ്ങളാണ്. 3 കസബ് വസ്ത്രങ്ങളാണ്. ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ഘോഷയാത്രയായി എത്തുകയാണ്. 6:00 സന്നിധാനത്തെത്തുന്ന 3 ഒരെണ്ണം മാത്രം, തിരുവാഭരണങ്ങൾ മാത്രം, അതായത് തങ്ക ആഭരണങ്ങൾ മാത്രം ശ്രീകോവിലിനകത്തേക്ക് കയറ്റും. ബാക്കിയുള്ളവ മണിമണ്ഡപത്തിലേക്ക് മാറ്റും. അതിനുശേഷം തിരുവാഭരണങ്ങൾ, അപ്പോൾ തന്നെ നടയടച്ച് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ്. 6:00 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടത്തും. ദീപാരാധനയ്ക്ക് ഒടുവിൽ ഈ കാണുന്ന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയും ചെയ്യും. തീർത്ഥാടക ലക്ഷങ്ങൾ തങ്ങളുടെ ദർശന പുണ്യമായി, ജന്മപുണ്യമായി കാണുന്ന ഒരു ദർശന ഭാഗ്യം ആ സമയത്ത് ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ 1 എത്തിയ ആളുകൾ ഉണ്ട്. കഴിഞ്ഞ 3 തങ്ങുന്ന ആളുകളുണ്ട്. പർണശാലകളും ടെൻ്റുകളും വിരിയിലുമൊക്കെയായി ആളുകൾ ഇവിടെ തങ്ങുകയാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണ സാധ്യതയെല്ലാമുള്ള ഇടങ്ങളിൽ സുരക്ഷയോടെ ഇത്രയും ദിവസങ്ങൾ അവർക്ക് കഴിയാനായി. പ്രത്യേകിച്ചും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഫയർഫോഴ്സും അതുപോലെ പോലീസും ഫോറസ്റ്റും എല്ലാം ഒരുക്കിയിരുന്നു. അതിനനുസരിച്ച് വെളിച്ചം, KCB വെളിച്ചം ഒരുക്കിയിരുന്നു. ആനകൾ, ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന മേഖല, ഇഴജന്തുക്കളുള്ള മേഖല, ഇവിടെയെല്ലാം തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ആളുകൾ ടെൻറ്റുകൾ കെട്ടി താമസിച്ചിരുന്നത്. ആ ആളുകൾക്ക് സുഗമമായ ദർശന പുണ്യം സാധ്യമാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഡാൻ കുര്യൻ എന്നോടൊപ്പമുണ്ട്. ഡാൻ, ഏറ്റവും സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്ന ഒരു വർഷമാകണം എന്ന് പോലീസിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കണം DGP അടക്കമുള്ള DGP നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ വിശകലനം നടത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ വർഷവും മണ്ഡലകാലം വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ അധികമായ ഒരു തിരക്ക് ഈ വർഷം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു തിരക്ക് ഈ വർഷം അനുഭവപ്പെട്ടു. അത് പലപ്പോഴും 12 മുതൽ 18 മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന സാഹചര്യമൊക്കെ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവത്തിന് അത്തരമൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ തിരക്ക് മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാ വ്യൂ പോയിന്റുകളടക്കം അവർ സജ്ജമാക്കിയിരിക്കുന്നതും. മുൻവർഷങ്ങളിലൊക്കെ ഏതാണ്ട് 1,500 ഉദ്യോഗസ്ഥരെയായിരുന്നു ഇവിടെ മാത്രം സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അത് 2,500 വർദ്ധിപ്പിച്ചിരിക്കുന്നത് സന്നിധാനത്തും പരിസരത്തും ഏതാണ്ട് 2,00,000+ ആളുകൾ
മകരജ്യോതി ദർശനത്തിന് വേണ്ടി എത്തും എന്നാണ് പറയുന്നത്. അവർക്ക് കൃത്യമായി ദർശനം സാധ്യമാക്കി സുരക്ഷിതമായി ഇവിടുന്ന് മലയിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാണ്ഡിത്താവളത്തും പാച്ചിമേട്ടിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തുമായി ആ സുരക്ഷാ വിന്യാസം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത്. എന്തായാലും ഇവിടെ ആ ദക്ഷിണ മേഖല ഐ ജിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തുണ്ടാകുക. എ ഡി ജി പി ആയിരിക്കും ഇതിന് മേലോട്ടം വഹിക്കുക. അതോടൊപ്പം പ്രധാനപ്പെട്ട എല്ലാ വ്യൂ പോയിന്റുകളും ഇതിന് സമീപത്തുള്ള ഈ പരമ്പരാഗത പാതയിലൂടെ എത്തുന്ന പുല്ലുമേട്, അതോടൊപ്പം തന്നെ പരുതുംപാറ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം സജ്ജമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പഠനശാലകളിൽ തീ പടരുന്ന സാഹചര്യം അത് നേരത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ചെറിയ ദീപങ്ങളും മറ്റും കത്തിക്കാൻ ശ്രമിച്ച ചിരാതുകളും മറ്റും കത്തിക്കാൻ ശ്രമിച്ച് അതിൽ നിന്ന് തീ പടരുന്ന കൂട്ട അപകട സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പഠനശാലകളിൽ ഈ തീ കത്തിക്കുന്നതിനടക്കം കൃത്യമായ നിയന്ത്രണം, കർശനമായ നിരോധനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമായി ഇവിടെ നടപ്പിലാക്കാൻ കഴിയും എന്നറിയില്ല. പക്ഷേ അവരുടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിൽ. എന്തായാലും നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ ഈ ഭക്തർക്ക് നിയന്ത്രണമില്ലാതെ ഇവിടേക്ക് കടന്നു വരുന്നതിനൊരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞ് എത്തുന്നവർക്ക് പിന്നെ ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ശേഷം മാത്രമേ ദർശനം തേടി ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനകം തന്നെ അതിൻ്റെ ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഇവിടേക്ക് ഈ മല കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് പമ്പയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ രാവിലെ മുതൽ അണമുറിയാത്ത പ്രവാഹമാണ് ഭക്തരുടെ. അവിടെ മാളികപ്പുറങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രയാസം തോന്നി കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കം മണിക്കൂറുകൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒരു മിനിറ്റിൽ ഏതാണ്ട് 80 മുതൽ 90 ആളുകളെ വരെ ഈ 18-ാം പടി കയറ്റുന്ന തരത്തിലുള്ള ക്രമീകരണമാണ്. അങ്ങനെയാണെങ്കിൽ സുഖവുമായി ഇത് ഈ ദർശനം സാധ്യമായി, എല്ലാവർക്കും പെട്ടെന്ന് തൊഴുത് മടങ്ങാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ള. അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ക്രമീകരണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പൊതു അല്ലെങ്കിൽ ഭക്തരുടെ കൂടി ഒരു സഹകരണമുണ്ടെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയൂ എന്നൊരു വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും ഒക്കെ നിലനിൽക്കുന്നത്.